ആദ്യ ടി ട്വന്റിയിൽ ശ്രീലങ്കയെ തകർത്ത് തങ്ങളുടെ മേൽക്കൈ നിലനിർത്തി ടീം ഇന്ത്യ. 38 റൺസിനായിരുന്നു ഇന്ത്യയുടെ ജയം. ഒരു കംപ്ലീറ്റ് ടീം പെർഫോമൻസ് ആയിരുന്നു കൊളംബോയിൽ കണ്ടത്. ടോസ് നേടിയ ശ്രീലങ്ക ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. പൃഥ്വി ഷോ, വരുൺ ചക്രവർത്തി എന്നിവർ അരങ്ങേറ്റം കുറിച്ചു. മനീഷ് പാണ്ഡെ അന്തിമ ഇലവനിൽ സ്ഥാനം പിടിച്ചില്ല എന്നതാണ് ശ്രദ്ധേയം. ആദ്യ പന്തിൽ തന്നെ ഷോയെ മടക്കി ശ്രീലങ്ക ഞെട്ടിച്ചു. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആൻഡ് കോമ്പിനേഷന്റെ ഭാഗമായി സഞ്ജു മൂന്നാം നമ്പറിൽ. അതോടെ ഇന്ത്യ ബാക്ക് ഓൺ ട്രാക്ക്. ധവാനുമൊത്ത് അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടുണ്ടാക്കാനും സഞ്ജുവിനെ കഴിഞ്ഞു. മികച്ച ഷോട്ടുകൾ ആ ഒരു ചെറിയ ഇന്നിംഗ്സിൽ കാണാൻ കഴിഞ്ഞു. കോൺഫിഡൻസോടെയാണ് സഞ്ജു കളിച്ചത്. ഒരു റൺഔട്ടിൽ നിന്നും ക്യാച്ചിൽ നിന്നും കഷ്ടിച്ച് സഞ്ജു രക്ഷപ്പെട്ടിരുന്നു. എന്നാൽ ഹസരംഗിയുടെ ആദ്യ പന്തിൽ LBW സഞ്ജു മടങ്ങി. ക്രീസിലേക്ക് സൂര്യകുമാർ യാദവ്. സഞ്ജുവിന് കൊടുത്ത പിന്തുണ ധവാൻ തുടർന്നപ്പോൾ മറ്റൊരു അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട് പിറന്നു. ഏകദിന പരമ്പരയിലെ ഫോം തുടരുകയായിരുന്നു സൂര്യകുമാർ. എന്നാൽ പേസ് ഓഫ് ഡെലിവറികളിൽ താരം അല്പം ബുദ്ധിമുട്ടിയിരുന്നു. ചെറുതായി മഴ പെയ്തപ്പോൾ ധവാൻ വലിയ ഷോട്ടുകൾക്ക് ശ്രമിച്ചു. അതുതന്നെയാണ് പുറത്താക്കലിന് വഴിയൊരുക്കിയത്. 36 പന്തിൽ 46. മനോഹരമായ സിക്സിലൂടെ സ്കൈ 50. എന്നാൽ തൊട്ടടുത്ത പന്തിൽ പുറത്ത്. ഹർദിക് പാണ്ഡ്യയുടെ സ്ട്രഗിൾ തുടർന്നു. 16 ഓവറിൽ ഇന്ത്യ 130. ഇഷൻ കിഷൻ നടത്തിയ എഫേർട്ടാണ് ഇന്ത്യയെ 164 എത്തിച്ചത്. കൊളംബോയിൽ അതൊരു വിന്നിംഗ് ടോട്ടൽ തന്നെ ആയിരുന്നു. കൃണാൽ പാണ്ഡ്യയിലൂടെ 3 ഓവറിൽ തന്നെ ഇന്ത്യ ചേസിൽ തിരിച്ചടിച്ചു. മനോഹരമായ ഒരു പന്തിൽ ഡിസിൽവയെ മടക്കി ചഹൽ. ഒരിക്കൽ കൂടി സ്പിന്നർമാർ ഇന്ത്യയുടെ രക്ഷയ്ക്കെത്തി. 6 ഓവറിൽ 46 റൺസ് നേടാൻ ശ്രീലങ്കയ്ക്കായി. എന്നാൽ കൃത്യസമയത്ത് ഭുവിയെ ധവാൻ തിരികെ വിളിച്ചു. സഞ്ജുവിന്റെ ക്യാച്ചിൽ ഡേഞ്ചറസ് അവിഷ്കയെ മടക്കി ഭുവി. അസലങ്കിയാണ് പിന്നീട് ശ്രീലങ്കയുടെ പ്രതീക്ഷകളെ മുന്നോട്ട് കൊണ്ടുപോയത്. ഹർദിക്, വരുൺ എന്നിവർക്കെതിരെ അറ്റാക്ക് ചെയ്ത് കളിച്ച് അസലങ്ക മുന്നോട്ട്. 25 പന്തിൽ 44 റൺസ് നേടി അസലങ്ക കളി തീർക്കാൻ ശ്രമിക്കുന്ന സമയം. അവസാന 30 പന്തിൽ ലങ്കയ്ക്ക് ജയിക്കാൻ 58. പന്തെറിയാൻ വന്ന ചാഹർ വീഴ്ത്തിയത് 2 വിക്കറ്റുകൾ. ഷോയുടെ ക്യാച്ചിൽ അസലങ്ക ആദ്യം പുറത്ത്. ഒരു പന്തിന്റെ ഗ്യാപ്പിൽ ഹസരംഗിയും. ശ്രീലങ്ക 113-6. കാര്യങ്ങൾ എളുപ്പമായിരുന്നു പിന്നീട്. വാലറ്റത്തിനെ പിടിച്ചു നിൽക്കാനായില്ല. കരുണരത്നയെ മടക്കി ഭുവി. ഷനകയെ പുറത്താക്കി വരുണിന് ആദ്യ വിക്കറ്റ്. 19 ഓവറിൽ ബാക്കിയുള്ള 2 വിക്കറ്റുകൾ കൂടി വീഴ്ത്തി ഭുവനേശ്വർ ശ്രീലങ്കയുടെ കഥ കഴിച്ചു. 38 റൺസിന് വിജയത്തോടെ ഇന്ത്യ പരമ്പരയിൽ മുന്നിൽ.